ഇന്നത്തെ എൻ്റെ വിഷയമാണ് ഹോമിയോപ്പതി. ഞാൻ എൻ്റെ ചാനൽ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള വിഷയങ്ങളിൽ ഒന്നാമത്തേതാണ് ഹോമിയോപ്പതി. അത്രയ്ക്കിഷ്ടമാണ് എനിക്കതിന്. ലോകത്തുള്ള തട്ടിപ്പ് ചികിത്സയുടെ രാജാവ് എന്ന് തന്നെ പറയാം. പക്ഷെ നമ്മുടെ ആളുകൾക്ക് എത്ര പറഞ്ഞാലും ഇതിൻ്റെ പൊള്ളത്തരം മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നത് എനിക്കിന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഹോമിയോപ്പതിയെ വിമർശിച്ച് ചെയ്യുന്ന ഓരോ വീഡിയോയുടെയും അടിയിൽ അനുഭവസാക്ഷ്യങ്ങളുടെ ഒരു കുത്തഴുക്ക് തന്നെ ഉണ്ടാവും. ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സും വ്യത്യസ്തമാവില്ല. ഇത് നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ സയൻറ്റിഫിക് ടെമ്പറും അവർ അവരുടെ ആരോഗ്യത്തെയും മരുന്നുകളെയും അതിൻ്റെ ശാസ്ത്രീയതയും എങ്ങനെ കാണുന്നു എന്നതിൻ്റെ മികച്ച ഉദാഹരണങ്ങളാണ്. ഇതിൽ ആളുകൾ തലവെച്ച് കൊടുക്കുന്നതിൻ്റെ കാരണങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ മൂന്നാണ്. ഹോമിയോപ്പതിക്ക് ഫലമുണ്ടായെന്ന തെറ്റിദ്ധാരണ ആണ് ആദ്യത്തേത്. ഇതിന് സൈഡ് എഫക്റ്റ് അഥവാ പാർശ്വഫലങ്ങൾ ഇല്ലെന്നും ഒരു പൊതുധാരണ നിലവിലുണ്ട്. മൂന്നാമത്തേത് നമ്മുടെ സർക്കാരുകൾ തന്നെ, അത് സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ ആയിക്കോട്ടെ, ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന സത്യാവസ്ഥ മറച്ചുവെക്കാൻ പറ്റില്ല. ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് ആളുകൾ ഈ കപടശാസ്ത്രത്തിൻ്റെ പുറകെ പോകുന്നു. എന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ ഹോമിയോപ്പതിയുടെ അടിസ്ഥാന തത്വം മനസ്സിലാക്കിയ ഒരാൾക്ക് ഇതൊരു കപടശാസ്ത്രമാണെന്ന് മനസ്സിലാക്കാൻ 10-ാം ക്ലാസ്സും ഗുസ്തിയും മതി. അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹോമിയോപ്പതി എന്താണതിൻ്റെ അടിസ്ഥാനം, അതിന് മരുന്ന് നിർമ്മാണം, ഇതിന് ഫലമുണ്ടെന്ന് ആളുകൾക്ക് തോന്നുവാനുള്ള കാരണം ഇതൊക്കെയാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഹോമിയോപ്പതി? അത് എങ്ങനെ നിലവിൽ വന്നു എന്ന കാര്യത്തിൽ നിന്ന് തുടങ്ങാം. ഒരു വൃദ്ധൻ വൈദ്യമാണെന്ന് കരുതി കപടവൈദ്യം സൃഷ്ടിച്ച ചരിത്രമാണ് ഹോമിയോപ്പതിക്ക് പറയാനുള്ളത്. 1700s അവസാനത്തിൽ ജർമ്മൻകാരനായ സാമുവൽ ഹാനിമാൻ എന്നൊരു വ്യക്തി ഒറ്റയ്ക്ക് കണ്ടെത്തിയ ഒരു ചികിത്സാരീതിയാണ് ഹോമിയോപ്പതി. അന്ന് നമ്മളിന്ന് കാണുന്ന സയൻസ് ബേസ്ഡ് മെഡിസിൻ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഇന്നത്തെ ആയുർവേദത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഛർദ്ദിപ്പിക്കൽ, രക്തമൂറ്റിക്കളയൽ തുടങ്ങിയ പ്രാകൃതമായ ചികിത്സാരീതികൾ നിലനിന്നിരുന്ന കാലത്താണ് സാമുവൽ ഹാനിമാൻ എന്നയാൾ ഇതേ വൈദ്യം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊക്കെ കണ്ട് മനം മടുത്ത ആ മനുഷ്യൻ ഇതിനൊരു അറുതി വരുത്തണമെന്ന് കരുതിയതിൽ ഒരു തെറ്റും പറയുന്നില്ല. പക്ഷെ പുള്ളി ഉപയോഗിച്ച് മാർഗം തെറ്റിപ്പോയി. അന്നത്തെ കാലത്ത് രോഗത്തിൻ്റെ കാരണങ്ങളായി മനുഷ്യർ കണ്ടിരുന്നത് വൈറ്റൽ ഫോഴ്സ് അഥവാ ജീവശക്തി സിദ്ധാന്തമായിരുന്നു. അതായത് നമ്മുടെ ഉള്ളിൽ ഒരു ജീവശക്തിയുണ്ട്, അതിൻ്റെ ഏറ്റക്കുറച്ചിൽ കാരണം നമുക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നു, അത് വീണ്ടും പഴയ ലെവലിലാക്കിയാൽ രോഗം മാറും എന്നാണ് ആ അശാസ്ത്രീയ തത്വം. ഹാനിമാൻ ഇത് തന്നെ വിശ്വസിച്ചു. അങ്ങനെ അദ്ദേഹം വൈദ്യമൊക്കെ ഉപയോഗിച്ച് ട്രാൻസ്ലേറ്ററായി പണിയെടുക്കാൻ പോയി. അങ്ങനെയിരിക്കെ ഒരിക്കലൊരു പുസ്തകം തർജ്ജമ ചെയ്യുന്നതിനിടയിൽ സിങ്കോണ എന്നൊരു മരത്തിൻ്റെ പുറംതൊലി മലേരിയയ്ക്ക് നല്ലൊരു മരുന്നാണ് എന്ന് അദ്ദേഹം വായിച്ചു. അദ്ദേഹം അതെടുത്ത് കഴിച്ചു നോക്കി. അതിൽ നിന്നുള്ള അലർജി കൊണ്ടോ എന്തോ അദ്ദേഹത്തിന് മലേറിയയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി, വിറയൽ, പനി തുടങ്ങിയ ലക്ഷണങ്ങൾ. അതിൽ നിന്നും അദ്ദേഹം ഒരു തെറ്റായ സിദ്ധാന്തം കണ്ടുപിടിച്ചു. ഏതൊന്നാണോ ആരോഗ്യമുള്ള വ്യക്തികളിൽ രോഗലക്ഷണങ്ങൾ കാണിക്കുന്നത് അത് ആ രോഗത്തിനുള്ള മരുന്നാണെന്നായിരുന്നു പുള്ളിയുടെ കണ്ടെത്തൽ. അതായത് നമ്മളൊരു ഷവർമ കഴിച്ചു, നമുക്ക് വയറ്റിളക്കമുണ്ടായി. അപ്പോൾ വയറ്റിളക്കമുള്ള ആൾക്ക് ഷവർമ കൊടുത്താൽ വയറിളക്കം നിൽക്കും, എന്താല്ലേ? അപ്പോൾ പ്രസവിച്ച് തോന്നിയ ഈ സിദ്ധാന്തമെടുത്ത് പുള്ളി ഒരു ശുശ്രൂഷ സംവിധാനം തന്നെ ഉണ്ടാക്കി. അതാണ് ഹോമിയോപ്പതി. സമം സമേന ശാന്തി അഥവാ ലൈക്ക് ക്യൂർസ് ലൈക്ക് എന്നാണ് ഇന്നും ഹോമിയോപ്പതിയുടെ അടിസ്ഥാന സിദ്ധാന്തം. ഹാനിമാന് അന്നുള്ള ചികിത്സാരീതിയെ എല്ലാം അലോപ്പതി എന്നും തൻ്റെ പുതിയ രീതിയെ ഹോമിയോപ്പതി എന്നും വിളിച്ചു. ഇന്നും ചിലർ ഇന്നുള്ള ചികിത്സയെ അലോപ്പതി എന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോൾ സങ്കടം തോന്നും. കാരണം അന്നുണ്ടായിരുന്ന ചികിത്സാരീതികൾ ഒന്നും തന്നെ ഇന്നത്തെ മോഡേൺ മെഡിസിൻ ഉപയോഗിക്കുന്നില്ല. ഇന്നും അത് ഉപയോഗിക്കുന്നത് ആയുർവേദക്കാർ മാത്രമാണ്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവരോട് ഒരു അഭ്യർത്ഥന, ഇന്നത്തെ ശാസ്ത്രീയമായ ചികിത്സാരീതിയെ അലോപ്പതി എന്ന് വിളിച്ച് തരം താഴ്ത്താതെ മോഡേൺ മെഡിസിൻ അഥവാ സയൻസ് ബേസ്ഡ് മെഡിസിൻ എന്ന് വിളിക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. തൻ്റെ ഒറ്റ പരീക്ഷണത്തിൽ വിജയം കണ്ടു എന്ന് ധരിച്ച ഹാനിമാൻ പല പല സാധനങ്ങളും എടുത്ത് ഇങ്ങനെ പരീക്ഷിച്ചു. അതിന് ചില വിഷവസ്തുക്കളും ഉണ്ടായി കാണുന്നു. അതുകൊണ്ട് പുള്ളി ഈ പദാർത്ഥങ്ങളെ നേർപ്പിച്ച് ഉപയോഗിച്ചു തുടങ്ങി. ഇന്നും യഥാർത്ഥ ഹോമിയോ ഇങ്ങനെ നേർപ്പിച്ച് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഈ നേർപ്പിക്കൽ വിദ്യയുടെ കോമഡി കാണാം. ഇതിനായി ഏത് സാധനമാണോ നമുക്ക് മരുന്നായി ഉപയോഗിക്കേണ്ടത് അതിൻ്റെ ഒരംശം അതിൻ്റെ 10 മടങ്ങ് വെള്ളത്തിലോ മദ്യത്തിലോ ലയിപ്പിക്കുക. ഇതിന് 1x എന്ന് പറയും. ഇനി ഇതിനെ ശക്തിയായി കുലുക്കുക. ഇനി അതിൽ നിന്നും ഒരു തുള്ളിയെടുത്ത് വീണ്ടും 10 മടങ്ങ് വെള്ളത്തിലോ മദ്യത്തിലോ ഒഴിക്കുക, വീണ്ടും കുലുക്കുക. ഇതിന് 2x എന്ന് പറയും. അങ്ങനെ ഈ പ്രക്രിയ കുറേ മുമ്പോട്ട് പോകും.
ഇനി 10 പകരം 100 ഇരട്ടി വെള്ളത്തിലോ മദ്യത്തിലോ നേർപ്പിച്ച മരുന്നുകൾ ഹോമിയോപ്പതിയിലുണ്ട്. ഇത് 1C 2C എന്നാണ് ലേബിൾ ചെയ്യുക. നേർപ്പിക്കുന്നതിൻ്റെ ഓരോ ഘട്ടത്തിന് ശേഷവും സക്കഷൻ എന്നറിയപ്പെടുന്ന ഒരു പ്രക്രിയയിലൂടെ മിശ്രിതം ശക്തമായി കുലുക്കുന്നു. ദ്രവീകരണത്തിന് ശേഷമുള്ള നേർപ്പിക്കലിനെ പൊട്ടൻറ്റൈസേഷൻ എന്ന് വിളിക്കുന്നു. ഇതാണ് ഏതൊരു വസ്തുവിനെയും ഹോമിയോപ്പതി ഔഷധമാക്കുന്നത്. അങ്ങനെ 30 വട്ടം ചെയ്താൽ 30C ആയി. ഹാനിമാൻ്റെ തത്വം പ്രകാരം ഇങ്ങനെ നേർപ്പിക്കുമ്പോൾ മരുന്നിൻ്റെ വീര്യം കൂടും എന്നാണ്. അതായത് മദ്യത്തിൽ വെള്ളം ഒഴിച്ച് നേർപ്പിച്ചാൽ കൂടുതൽ കിക്കും കിട്ടണം, ഡ്രൈ ആയി അടിച്ചാൽ വീര്യം കുറയണം. സാധാരണ ഹോമിയോ മരുന്നുകൾ പലതും ഇങ്ങനെ 30 പ്രാവശ്യം നേർപ്പിച്ച 30 വട്ടം കുലുക്കിയുണ്ടാക്കിയവയാണ്. കോവിഡ് കാലത്ത് നമ്മുടെ സർക്കാർ ഓടി നടന്ന് വിതരണം ചെയ്ത ആർസനിക് മാൽബം ഇങ്ങനെ 30 വട്ടം നേർപ്പിച്ചതാണ്. എന്നാൽ ഹാനിമാൻ അറിയാതെ പോയൊരു ശാസ്ത്ര തത്വമായിരുന്നു അവഗാഡ്രോസ് പ്രിൻസിപ്പിൾ. നമ്മളിത് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഒരു നിശ്ചിത ലായനിയിൽ എത്ര തന്മാത്രകൾ ഉണ്ടാവും എന്നൊരു കണക്കാണ് ഇതിലുള്ളത്. സമയക്കുറവ് മൂലം ഞാനത് ഇവിടെ വിശദീകരിക്കുന്നില്ല. എന്നാലും അവഗാഡ്രോസ് പ്രിൻസിപ്പിൾ അനുസരിച്ച് 12C കഴിഞ്ഞാൽ ആദ്യം കലക്കിയ സാധനത്തിൻ്റെ ഒരംശം പോലും കാണാൻ പാടില്ല. അതായത് 12 പ്രാവശ്യം നേർപ്പിച്ച കുലുക്കിയ ആ ലായനി വെറും പച്ചവെള്ളമോ മദ്യമോ ആയിരിക്കും. ഇനി ഹോമിയോപ്പതി ശരിയാണെങ്കിൽ ഇന്നുള്ള ഫിസിക്സും കെമിസ്ട്രിയും തെറ്റാണ്. പക്ഷേ അവഗാഡ്രോസ് നമ്പർ ശരിയാണെന്ന് നമുക്ക് തെളിവുകളുണ്ട്. അപ്പോൾ പ്രശ്നം ഹോമിയോപ്പതി തന്നെ എന്നുറപ്പിക്കാം. അതിനുമപ്പുറം 200 മടങ്ങ് നേർപ്പിച്ച 200C അല്ലെങ്കിൽ 1000 മടങ്ങ് നേർപ്പിച്ച 1M തുടങ്ങിയ ഹോമിയോപ്പതി മരുന്നുകൾ ഇന്ന് ലഭ്യമാണ്. പിന്നെ നമ്മളൊക്കെ സയൻറ്റിഫിക് ടെമ്പറുള്ള മനുഷ്യരാണല്ലോ. അതുകൊണ്ട് ഞാൻ തന്നെ ഇതൊരിക്കൽ പരീക്ഷിച്ചു നോക്കി. ബാത്റൂം ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഹാർപിക്, പൊട്ടാഷ്യം പെർമാംഗനേറ്റ് എന്നീ 2 വിഷവസ്തുക്കൾ ഹോമിയോപ്പതിയിൽ എന്ന പോലെ ഞാൻ 30 പ്രാവശ്യം വെള്ളത്തിൽ നേർപ്പിച്ച് 30 പ്രാവശ്യം കുലുക്കി എടുത്തൊരു കുടി കുടിച്ചു. ഹാർപിക് കുടിച്ചാൽ എന്താ സംഭവിക്കണമെന്ന് ഞാൻ പറയണ്ടല്ലോ. പക്ഷേ ശരിയായി നേർപ്പിച്ചതുകൊണ്ട് ഞാൻ കുടിച്ചത് വെറും പച്ച വെള്ളമായിരുന്നു. കാരണം 12C കഴിഞ്ഞാൽ ആദ്യം ഉപയോഗിച്ച ഹാർപിക്കിൻ്റെ ഒരു തന്മാത്ര പോലും കാണാൻ പാടില്ല. അതുതന്നെയാണ് അന്ന് സംഭവിച്ചത്. ഇങ്ങനൊരു പരീക്ഷണം ഇന്ത്യയിൽ വേറെ ഒരാളും ചെയ്തതായിട്ട് അറിവില്ല. ഹോമിയോപ്പതിയുടെ പൊള്ളത്തരം തുറന്നു കാണിക്കാനുള്ള ഒരു നല്ല പരീക്ഷണമായിരുന്നു അത്. ഈ പ്രക്രിയ കണ്ടുപിടിച്ച ഹാനിമാന് പോലും അറിയാമായിരുന്നു ഇത്രയും നേർപ്പിച്ചാൽ എല്ലാം അലിഞ്ഞില്ലാണ്ടാവുമെന്ന്. പക്ഷേ ജീവശക്തി സിദ്ധാന്തത്തിൽ വിശ്വസിച്ചിരുന്ന ഹാനിമാൻ തൻ്റെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത് ഏറ്റവും ചെറിയ അളവിൽ ആദ്യം എടുത്ത വസ്തുവിൻ്റെ ഔഷധ ഊർജ്ജം അടങ്ങിയിരിക്കാമെന്നും, മാത്രമല്ല വലിയ അളവിലെടുക്കുന്ന അസംസ്കൃത ഔഷധ പദാർത്ഥങ്ങൾക്ക് ഒരിക്കലും എത്തിച്ചേരാനാവാത്ത ഫലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും എന്നാണ്. ലൈറ്റ് ബൾബ് പോലും കണ്ടുപിടിക്കാത്തൊരു കാലത്ത്, ജേം തിയറി ഓഫ് ഡിസീസ് ഒന്നും കണ്ടുപിടിച്ചിട്ടില്ലാത്ത ഒരു കാലത്ത് തൻ്റെ മുന്നിൽ നടക്കുന്ന ക്രൂരമായ ചികിത്സാരീതികൾക്ക് പകരം ദോഷങ്ങൾ കുറഞ്ഞൊരു ചികിത്സാരീതി കണ്ടുപിടിച്ചതിനെ നമുക്ക് തെറ്റായി കാണാൻ കഴിയില്ല. അന്നത്തെ സാഹചര്യത്തിലും അറിവിൻ്റെ വെളിച്ചത്തിലും അദ്ദേഹത്തിന് അതിന് മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ. പക്ഷേ ഇന്നത്തെ സാഹചര്യം അതല്ല. ഇന്നും ഇതേ പഴയ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നവർ സ്വയം ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ശാസ്ത്രം വികസിച്ചപ്പോൾ ആളുകൾ ഹോമിയോപ്പതിയെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അതിനാൽ അവർ തങ്ങളുടെ ഗ്രന്ഥങ്ങൾ ശരിയാണ് എന്നതിന് വ്യത്യസ്തമായ ന്യായീകരണങ്ങൾ കൊണ്ടുവന്നു. ആദ്യം അവർ പറഞ്ഞു വെള്ളത്തിന് ഓർമ്മശക്തിയുണ്ട്, അതായത് ജലതന്മാത്രകൾ മുമ്പ് ഇടപഴകിയ സാധനങ്ങളുടെ ഓർമ്മ സൂക്ഷിച്ചു വയ്ക്കുമെന്നും ഈ വിവരങ്ങൾ നേർപ്പിക്കുമ്പോൾ പുതിയ ജലതന്മാത്രകൾക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നുവെന്നും. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് വെള്ളം നല്ല കാര്യങ്ങൾ മാത്രം ഓർക്കുന്നു? നദികളിലൂടെയും കനാലിലൂടെയും മലിനജലത്തിലൂടെയും അഴുക്കുചാലിലൂടെയും കക്കൂസിലൂടെയും മറ്റും ഒഴുകിയപ്പോൾ അത് സമ്പർക്കം പുലർത്തിയ മോശം കാര്യങ്ങളെക്കുറിച്ച് എന്താണ് പറയുക? പിന്നെ മറ്റൊരു ചോദ്യമുണ്ട്. ഹോമിയോപ്പതിക്കാർ നേർപ്പിക്കാൻ ഡിസ്റ്റിൽഡ് വെള്ളം ഉപയോഗിക്കുന്നു. ജലത്തിനൊരു ഓർമ്മയുണ്ടെന്ന വാദത്തിനായി നമ്മൾ സംബന്ധിക്കുകയാണെങ്കിൽ ഡിസ്റ്റിൽ ചെയ്താൽ ആ ഓർമ്മയെ ഇല്ലാതാക്കില്ലേ? തീർന്നില്ല, ഇനിയുമുണ്ട്. ജലതന്മാത്രകളുടെ ഹൈഡ്രജൻ ബോണ്ടുകളുടെ ചില പ്രത്യേക ഗുണങ്ങളാണ് ഹോമിയോപ്പതിക്കാർ ഈ വൈറ്റ് വാഷിംഗിൽ ഏർപ്പെടാൻ കാരണം. എന്നാൽ അനുമാനിക്കപ്പെടുന്ന മെമ്മറി 50 ഫെംറ്റോസെക്കൻഡുകൾ മാത്രമേ നിലനിൽക്കൂ എന്ന് പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു. നിങ്ങൾ യഥാർത്ഥ ശാസ്ത്രം പരിഗണിക്കുകയാണെങ്കിൽ വെള്ളം വളരെ പെട്ടെന്ന് മറക്കുന്ന ഒരു വസ്തുവാണ്. ഈ നുണ വെളിവായപ്പോൾ അവർ 2010 IIT ബോംബെ നടത്തിയ ഒരു പഠനത്തിൽ ഉറച്ചു നിന്നു. ആ പഠനത്തിൽ ഒരു പ്രൊഫസർ ബെല്ലാരുടെ നേതൃത്വത്തിലുള്ള ഗവേഷണ സംഘം ഹോമിയോപ്പതിക് മരുന്നുകളിലെ നാനോ പാർട്ടികളുടെ സാന്നിധ്യം കാണിക്കാൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ഉപയോഗിച്ചു. അവരുടെ കണ്ടെത്തലുകൾക്ക് അവരുടെ ചികിത്സയുടെ ഭൗതികമായ ഒരു അടിസ്ഥാനം നൽകാമായിരുന്നു.
അതുവരെ നിലനിന്നതായി കഴിഞ്ഞിരുന്ന ഏതെങ്കിലും മിസ്റ്റിക് ഊർജമോ അമാനുഷിക ശക്തികളോ അവലംബിക്കാതെ തന്നെ ഒട്ടനവധി ഹോമിയോപ്പതിക്കാർ ഈ രാഗം ആലപിക്കാൻ തുടങ്ങി. എന്നാൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയെ അപേക്ഷിച്ച് കൂടുതൽ അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് IIT Bombay നടത്തിയ പഠനത്തിൻ്റെ കണ്ടെത്തലുകൾ പുനർനിർമ്മിക്കാൻ കഴിയാതെ ബെൽജിയത്തിൽ ഒരു പഠനം നടത്തിയപ്പോൾ ഈ പാട്ട് വെറും ഒരു പാരഡിയായി മാറി. 4C നേർപ്പിക്കലിന് ശേഷം അവർക്ക് നാനോ പാർട്ടികൾ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ അവകാശവാദവും പൊളിഞ്ഞു വീഴും. ഇന്ന് എവിടെയെല്ലാം ഹോമിയോപ്പതി നിലവിലുണ്ടോ, ഈ മരുന്ന് എനിക്ക് ഗുണം ചെയ്തു, അല്ലെങ്കിൽ അച്ഛൻ രക്തസമ്മർദ്ദത്തിന് ഇത് കഴിച്ചു, അത് 10 സെക്കൻഡിനുള്ളിൽ കുറഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ അമ്മായിയമ്മയുടെ ചേച്ചിയുടെ മോൻ്റെ ഫ്രണ്ടിൻ്റെ കസിൻ്റെ അരിമ്പാർ ഒരാഴ്ചക്കുള്ളിൽ അപ്രത്യക്ഷമായി എന്നുള്ള പൊള്ളവാദങ്ങളാണ്. ഇത്തരം അവകാശവാദങ്ങൾ ശാസ്ത്രത്തിൽ ഇടം താഴേക്കിടയിലാണ്. അതുകൊണ്ട് തന്നെ ശാസ്ത്രബോധത്തോടെ ചിന്തിക്കുന്ന പാശ്ചാത്യ നാടുകളിൽ ഇത് ഇന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മുടെ രാജ്യത്ത് ഇതിന് രണ്ട് കൈയും നീക്കി സ്വീകരിക്കാൻ ജനങ്ങളും ഒരു മന്ത്രാലയം തന്നെയുണ്ട്. കൃത്യമായ ബോധവൽക്കരണത്തിലൂടെ മാത്രമേ നമുക്കിതിനെ ഉന്മൂലനം ചെയ്യാൻ കഴിയൂ. അവിടെയാണ് നമ്മളെപ്പോഴുള്ള ശാസ്ത്രപ്രചാരങ്ങളുടെ പ്രസക്തി. ഹോമിയോപ്പതിയെക്കുറിച്ച് ഇനിയും പലതും പറയാനുണ്ടെങ്കിലും തൽക്കാലം ഇത് ചുരുക്കുന്നു. ഇതിനടിയിൽ വരുന്ന കമൻറ്റുകൾക്കനുസരിച്ച് അടുത്ത വീഡിയോ റെഡിയാക്കാം. ഇത്രയും പറയാൻ അവസരം തന്ന ജോഫോസിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.